ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നതിനേക്കാൾ എൻ്റെ ജീവിതത്തിൽ വളരെയധികം സാധ്യതകൾ ഇല്ലാതാക്കിയ ഒരു കാര്യം, അതെന്താണെന്നറിയാമോ? മടി. ഇക്കാര്യത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ലാന്ന് എനിക്കറിയാം. ഒരുപാട് പേര് എന്നോടൊപ്പം ഉണ്ടാവും. പക്ഷേ മടിയാണെന്ന് അങ്ങോട്ട് സമ്മതിച്ചു തരാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ. ഈ മടിക്കുണ്ടൊരു മനഃശാസ്ത്രം. മനുഷ്യൻ്റെ അപാരമായ കഴിവുകളെക്കുറിച്ച് സംശയമുള്ളവർ ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഈ കഴിവുകൾ വേണ്ടത്ര രീതിയിൽ പ്രയോജനപ്പെടുത്തി ജീവിതത്തിലൊരു സന്തോഷം അനുഭവിക്കാൻ നമുക്ക് എന്തുകൊണ്ട് ഭാഗ്യമില്ലാതെ പോകുന്നു? അതിനൊരു കാരണമുണ്ട്. നമ്മുടെ തലച്ചോറ് നമ്മുടെ കഴിവുകളുടെയൊക്കെ ഇരിപ്പിടമാണ്. ഈ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ബ്രെയിൻ ഓൾവേസ് ലുക്സ് ഫോർ ഈസി തിങ്സ്. ബുദ്ധിമുട്ടൊന്നുമില്ലാതെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോടാണ് അതിന് താല്പര്യം. നാച്ചുറലായിട്ട് അതങ്ങനെയാണ്. അപ്പം നമുക്കിനി അപാരമായ കഴിവുകളൊക്കെ തന്നിട്ട് ഇങ്ങനെ ഒരു പാര അവിടെയുണ്ട്. ശരിക്കും നമ്മുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തണമെങ്കിൽ അവിടെ അധ്വാനം വേണം, നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടണം. പക്ഷെ കഷ്ടകാലത്തിന് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഇൻക്ലിനേഷൻ മുഴുവൻ ഈസി ആയിട്ടുള്ള കാര്യങ്ങളോടാണ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ അതല്ലേ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ജീവിതത്തിൽ നിനക്ക് സന്തോഷം അനുഭവിക്കണമെങ്കിൽ നീ കുറച്ച് ബുദ്ധിമുട്ടണം. അങ്ങനെ ഒരു മെസ്സേജാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ നമുക്ക് ഭൂരിഭാഗം പേർക്കും സുഖമായിട്ടിരിക്കാനാണ് താല്പര്യം. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് രണ്ട് തരത്തിൽ പെടുത്താം. ഒന്ന് കംഫർട്ട് സോണിനകത്തുള്ളതും കംഫർട്ട് സോണിന് പുറത്തുള്ളതും. ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കംഫർട്ട് സോണിനകത്താണ്, അല്ലാത്ത കാര്യങ്ങൾ കംഫർട്ട് സോണിന് പുറത്താണ്. ഇന്ന് മടിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്നതെന്ന് അറിയാമോ? അപ്പോൾ മടിയുടെ വേറൊരു രൂപമാണ് കംഫർട്ട് സോൺസ്. മടി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ചിന്ത എന്താ? ഒന്നും ചെയ്യാതിരിക്കുന്നു, വെറുതെ ഇരിക്കുന്നു, വെറുതെ കിടന്ന് ഉറങ്ങുന്നു. പക്ഷേ അത് മാത്രമല്ല മടി, പല പല കംഫർട്ട് സോൺസ് ഉണ്ട്. അവിടെയെല്ലാം നമ്മളായിരിക്കുമ്പോൾ മടിയുടെ ഇമ്പാക്റ്റാണ് അവിടെ ഉണ്ടാവുന്നത്. മടിയുടെ ഇമ്പാക്റ്റ് എന്താ? ജീവിതത്തിലെ സാധ്യതകളൊക്കെ നമ്മൾ ഇല്ലാതാക്കുന്നു, സന്തോഷം അനുഭവിക്കാൻ പറ്റാതെ വരുന്നു, സുഖം സന്തോഷമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അപ്പോൾ നമ്മൾ കംഫർട്ട് സോണിലായിരിക്കുമ്പോൾ അത് നമുക്ക് സുഖം തരുന്നു. സുഖം തരുന്നത് കൊണ്ട് നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയാതെ പോകുന്നു. കംഫർട്ട് സോൺസിനെ കുറിച്ച് ചില തിരിച്ചറിവുകളാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. തിരിച്ചറിവുകൾ ഉണ്ടാവുമ്പോൾ നമുക്കവിടെ തിരുത്തൽ വരുത്താൻ എളുപ്പമാണ്. മടി മാറ്റാനായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ടെക്നിക്ക് എന്താണെന്നോ, ഈ കംഫർട്ട് സോൺസിനെ കുറിച്ച് കുറച്ച് തിരിച്ചറിവുകൾ ഉണ്ടാകുക. അപ്പം ആ തിരിച്ചറിവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ കംഫർട്ട് സോൺ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥ. പലപ്പോഴും എനിക്ക് മെസ്സേജസ് വരാറുണ്ട് കേട്ടോ, ടീച്ചറെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ആകെപ്പാടെ ഒരു ക്ഷീണം. ചിലപ്പോൾ ചില കാരണങ്ങൾ ഉണ്ടാകാം, ശാരീരികമായിട്ടുള്ള ചില കാരണങ്ങൾ ഉണ്ടാകാം. എന്നാലും മിക്കവാറും കേസിൽ ഇത് മടി തന്നെയാണ്. കാരണം എന്താണെന്നറിയാമോ, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയായിരിക്കാനാണ് ഇഷ്ടം. അത് മറികടക്കുന്നവർക്ക് മാത്രമുള്ളതാണ് ജീവിതം. അപ്പോൾ അതോർത്തിട്ട് ഇങ്ങനെ തോന്നുമ്പോൾ എന്ത് ചെയ്യണമെന്നാ, ഇത് സ്വാഭാവികമാണെന്നും എല്ലാവർക്കും ഉള്ളതാണെന്നും, അപ്പോൾ അതിനെ മറികടക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നുള്ള കാര്യം മറന്നുപോകരുത്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ തുടങ്ങുക. അതിന് വേറെ ആരുടെയും ഉപദേശമോ ഒന്നും ആവശ്യമില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട്, തുടങ്ങുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കംഫർട്ട് സോൺ എന്താണെന്നോ, പലരും പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് അതിന് സമയമില്ല. എന്തിന് സമയമില്ല? കംഫർട്ട് സോണിന് പുറത്തുള്ള കാര്യം ചെയ്യാൻ സമയമില്ല. കാരണമായിട്ട് അവർ പറയുന്നത് എന്താണെന്നോ, ഞാൻ വളരെ ബിസിയാണ്, എനിക്ക് സമയമില്ല. പക്ഷെ സത്യത്തിൽ അവരെന്താ ചെയ്യണമെന്നാ, ഈ കംഫർട്ട് സോണിനകത്തുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവർ പക്ഷേ അതിനെപ്പറ്റി അവെയർ ആകുന്നില്ല. പക്ഷെ മടിയാണെന്ന് അവർ സമ്മതിക്കില്ല കേട്ടോ. അവരുടെ ധാരണ അത് മടിയല്ല എന്നുള്ളതാണ്. പക്ഷെ സത്യത്തിൽ മടി കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അതേ ഇമ്പാക്റ്റാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. കംഫർട്ട് സോണിന് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്താതെ കംഫർട്ട് സോണിനകത്തുള്ള കാര്യങ്ങൾ ചെയ്ത് ഞാൻ വളരെ ബിസിയാണ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള ധാരണയിൽ മുന്നോട്ട് ജീവിതം നയിക്കുന്നവർ. അപ്പോൾ ഇതിനൊരു മാറ്റം വരുത്തണ്ടേ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ വേണം ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് ഈ കംഫർട്ട് സോണാണ്. ബിസിയാണ് ബിസിയാണ് എന്ന് പറയുന്ന ഞാൻ
എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയ കാര്യം പിടിയിട്ടും മാറ്റങ്ങൾ വരുത്താൻ പറ്റും. മൂന്നാമത്തെ കംഫർട്ട് സോൺ എന്താണെന്നോ, ചേഞ്ച് വരുത്താനുള്ള വിമുഖത. ലോകത്തിങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ വരികയല്ലേ, പക്ഷേ നമ്മളിങ്ങനെ ചേഞ്ച് വരുത്താതെ ഇങ്ങനെ കഴിയുക, മടി നമ്മുടെ ജീവിതത്തിലെ സാധ്യതകൾ ഇല്ലാതാക്കൂലേ, അതുപോലെ ഈ കംഫർട്ട് സോൺ നമ്മുടെ ഒരുപാട് ഒരുപാട് സാധ്യതകൾ ഇല്ലാതാക്കും. എനിക്കങ്ങനെ ഒരുപാട് പേരെ അറിയാം. ഈ കോവിഡ് വന്നേ പിന്നെ എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവർ പ്രത്യേകിച്ചും ഈ ഓൺലൈൻ സംഭവങ്ങളോടും ടെക്നോളജിയോടും ഉള്ള ഒരു വിമുഖതയുണ്ടല്ലോ, അതായത് അവിടെ ഒരു ചേഞ്ചാണല്ലോ, നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളല്ല വേറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ, റെസിസ്റ്റൻസ് ടു ചേഞ്ച്, അത് വരാനുള്ള കാരണം ചേഞ്ച് ഇല്ലാതെ കഴിയുന്നതാണ് സുഖപ്രദം, അതൊരു കംഫർട്ട് സോണാണ്. ഓൺലൈനിലുള്ള കാര്യങ്ങൾ ചെയ്ത് ശീലിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരും, സാധ്യതകൾ നഷ്ടപ്പെടും. ഗതിയില്ലാതെ വരുമ്പോൾ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സിസ്റ്റം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പതുക്കെ പതുക്കെ അത് ചെയ്ത് അതിൽ പ്രാവീണ്യം നേടുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തെല്ലാം സാധ്യതകളാണ് അത് നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നത്. ഇനി നാലാമത്തെ കംഫർട്ട് സോൺ, കാര്യങ്ങൾ വളരെ സാവകാശം ചെയ്യുക. അത് മടിയുടെ ഒരു ലക്ഷണമാണ്. കാരണം എന്താണെന്നാ, നമുക്ക് അത്രയും കാര്യങ്ങൾ കുറച്ച് ചെയ്താൽ മതിയല്ലോ. നമ്മളൊരു സ്ഥലത്ത് 4 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ വളരെ സാവകാശം ചെയ്താൽ ഒരു പകുതിയോളം കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും 4 മണിക്കൂർ കഴിയും. അപ്പം ഇതൊക്കെ മടിയുടെ ചില ചില ലക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ മടി ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഇല്ലേ, അത് ഈ കംഫർട്ട് സോൺ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. ഇനി അഞ്ചാമത്തെ കാര്യം, ഇത് മടിയുടെ വേറൊരു രൂപമാണ് കേട്ടോ. ചില ആളുകളെ കണ്ടിട്ടില്ലേ, അവർ ഒരുപാട് ഐഡിയാസ് പറയുന്ന ആളുകളാണ്, ഒരുപാട് പ്ലാനിങ് ഐഡിയാസ്, കാര്യങ്ങളൊന്നും ചെയ്യില്ല, മടി. ഞാൻ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് ചാർജ് എടുത്തപ്പോഴേ അവിടെ ഒരു പ്ലാനിങ് കമ്മിറ്റി, അപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഇരുന്ന് പ്ലാൻ ചെയ്യലോട് പ്ലാൻ ചെയ്യലാണ്, ഒരു കാര്യവും നടക്കുന്നില്ല കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായി സത്യത്തിൽ ഇവരൊരു കംഫർട്ട് സോണിൻ്റെ ഉള്ളിലാണ്, ഒരു കാര്യവും ചെയ്യുന്നില്ല. പക്ഷേ ഇവരൊരു പരിവേഷം ഉണ്ടാക്കുകയാണ്, മടിയല്ല ഇവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു പരിവേഷം. പക്ഷേ ഇത് വ്യക്തിപരമായി ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു കംഫർട്ട് സോണാണ്. ആ കംഫർട്ട് സോണിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ യാതൊരു സംശയമില്ല, പക്ഷേ ഇംപ്ലിമെൻറ്റേഷനും കൂടി ഉണ്ടോ എന്ന് നോക്കണം. ഇനി ആറാമത്തെ തിരിച്ചറിവ് എന്താണെന്നോ, ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഉള്ള മടി. എനിക്ക് സ്ഥാനമാനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് അതിന് നമ്മൾ കണ്ടെത്തുന്ന കാരണം. സംഗതി മടിയാണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ട് സോണിന് പുറത്തുള്ളൊരു കാര്യമാണ്. ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളരെ എംപവേർഡ് ആകും, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും, പക്ഷേ അതിന് യെസ് പറഞ്ഞ് ഏറ്റെടുക്കണം. ഞാനൊരു ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു ജിൻറ്റു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്ത് അത് റിസോഴ്സ് പേഴ്സണായിട്ട് കുറച്ച് ക്ലാസ്സുകൾ നടത്തിയ കാര്യം എന്നോട് ഷെയർ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ക്ലാസ്സുകൾ നടത്താൻ തയ്യാറാണോ, ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഷീ സെറ്റ് യെസ്. അതാണ് അതിൻ്റെ ഒരു തുടക്കം. അപ്പോൾ പലരും ഈ മടി കൊണ്ട് നോ പറയും. അത് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്തുമാത്രം വ്യത്യാസങ്ങൾ ഉണ്ടാക്കി, പല ക്ലാസ്സുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു സംഘടനയുടെ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയ മാറ്റം, നമ്മൾ എന്തുമാത്രം എംപവേർഡ് ആകും, കാര്യങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ, കാര്യങ്ങൾ ചെയ്യാനുള്ള എഫിഷ്യൻസി, ഇതെല്ലാം നമുക്ക് കൂട്ടിത്തരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ മടി കൊണ്ട് മാത്രമാണ് നമ്മൾ പലപ്പോഴും അതൊക്കെ വേണ്ടാന്ന് വെക്കുന്നത്. കാരണം മനസ്സിലായല്ലോ, ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത് കംഫർട്ട് സോണിന് പുറത്തുള്ള കാര്യമാണ്. ഏഴാമതൊരു കൂട്ടരുണ്ട്, അവരെ നമ്മൾ കാണുമ്പോൾ അവർ വളരെ കണിശക്കാരാണ്. അവരെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഓ അത് ഈ സമയത്തായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. സത്യം എന്താണെന്നറിയാമോ, അത് കംഫർട്ട് സോണിന് പുറത്തുള്ളൊരു കാര്യമാണ്, അത് കുറച്ച് ബുദ്ധിമുട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവർ വളരെ കൃത്യതയുള്ള ആളുകളാണെന്ന് ഫീൽ ചെയ്യും, പക്ഷേ ഈ കൃത്യത അവരെ സംബന്ധിച്ച് ഒരു കംഫർട്ട് സോണാണ്. അപ്പോൾ അത്രയും കൃത്യതയൊന്നും വേണ്ട, നമ്മൾ കംഫർട്ട് സോണിന് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുറച്ചൊക്കെ ഫ്ലെക്സിബിൾ ആകേണ്ടതായിട്ട് വരും. എട്ടാമത്തെ കംഫർട്ട് സോൺ, അത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കംഫർട്ട് സോണാണ്, സോഷ്യൽ മീഡിയ, ടി വി, ഇതെല്ലാം ഒന്നാം തരം കംഫർട്ട് സോൺസ് ആണല്ലേ. നമ്മളെ ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോണിലൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് സമയം ചിലവഴിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഈസിയാണ്, വെറുതെ ഇങ്ങനെ നോക്കി വിരൽ കൊണ്ട് ഇങ്ങനെ ഓടിച്ചോടിച്ചിരിക്കുക.
നമ്മളൊരു പുസ്തകം വായിക്കണമെങ്കിൽ അത് ഈസിയല്ല. പക്ഷെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് വെറുതെ മൊബൈലിൽ അതും ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണല്ലേ. ആധുനിക യുഗത്തിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്ക് ഈ കംഫർട്ട് സോൺസിൻ്റെ ഓഫേഴ്സാണ് ഇന്നത്തെ ജീവിതത്തിൽ. കാരണം കംഫർട്ട് സോണാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് എന്ത് വില കൊടുത്തും നമ്മുടെ സ്വന്തമാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ മാർക്കറ്റിംഗാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമ്മുടെ ശരീരം വളരെ ഒരു ചെറിയ ശതമാനം മാത്രം ഉപയോഗിക്കുന്നു, ബുദ്ധിയും അതുപോലെ തന്നെ ഓർമ്മശക്തി, ചിന്ത ഇതൊന്നും ഉപയോഗിക്കുന്നില്ല പലപ്പോഴും. അങ്ങനെ ഒരു പാവം ഞാനായിട്ട് മാറാനുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ജീവിതത്തിലുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഞാനൊരു ചെറിയ ശ്രമം നടത്തിയെന്നേ ഉള്ളൂ നമ്മുടെ മടിയുടെ വിവിധ ഭാവങ്ങളും രൂപങ്ങളും തിരിച്ചറിയാൻ. പലപ്പോഴും ഇത് മടിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു. മടിയുടെ വേറൊരു രൂപമായ കംഫർട്ട് സോൺസിനെ കുറിച്ചുള്ള ചില തിരിച്ചറിവുകൾ ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.